ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഹോട്ട് ഡോഗ് ബ്രെഡ് സാൻഡ്വിച്ച് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ റെസിപ്പീസുകളും നിങ്ങളൊക്കെ ട്രൈ ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ ഹോട്ട് ഡോഗ് ഒക്കെ നമുക്കൊന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ഫ്രൈ ചെയ്ത ഹോട്ട് ഡോഗ് ഒക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രെഡിലേക്ക് തൂക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ബട്ടറും അതിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ബട്ടറിൻ്റെ മിക്സ് ഒന്ന് ബ്രെഡിൽ തേച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. പാനിൽ കുറച്ച് ബട്ടർ തൂത്തിട്ട് ഈ ബ്രെഡ് ഒന്ന് വെച്ച് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡൊക്കെ നമ്മൾ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ സോസേജും എടുത്ത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യേണ്ട, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് വേണ്ട സവാളയും തക്കാളിയും ചില്ലിയുടെ മയോണൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, പിന്നെ മസ്റ്റേർഡ് സോസും. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി നമ്മുടെ ആദ്യത്തെ ലെയർ ബ്രെഡിൽ നമുക്ക് സോസ് ഒന്ന് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിലേക്ക് ഓരോ സോസേജും വെച്ച് അതിലേക്ക് മസ്റ്റർഡ് സോസും മയണീസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി സവാളയും തക്കാളിയും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഈ ബ്രെഡിൽ നമുക്ക് ചില്ലിയുടെ മയണീസ് കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മേളിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ബ്രെഡുകളും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് ഇത് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും കൊടുത്തുവിടാവുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.